ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചരജാർ വ്ളോഗ്സ്. ചരജാർ വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഇത് ഭയങ്കര ലേറ്റാണ് കേട്ടോ. സമയം ഇപ്പൊ ഏകദേശം 11 രാത്രി. അപ്പോ അനിയച്ചാല് കുറച്ച് മീന കൊണ്ടു തോട്ടിൽ നിന്ന് പിടിച്ച മീന, നമ്മുടെ കല്ലടയും ബ്രാലും. അപ്പൊ എല്ലാവരും ഒന്ന് കുക്ക് ചെയ്ത് തന്നെ വറുത്ത് ഒന്ന് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ട്. ഇനി പോരാൻ പോണേ. അപ്പൊ ഇത് അമ്മ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വറുത്തതും എങ്ങനെയൊക്കെ എന്നായിട്ടുള്ള വീഡിയോസ് നമുക്ക് കണ്ടിട്ട്. ഇന്ന് നമ്മളിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് തോട്ടിൽ നിന്ന് പിടിച്ച മീനാണ്. നമ്മുടെ കല്ലട 3 ഒരു ബ്രാല് ചേറ. അനിയച്ചേര അവിടുന്നോ തോട് പറ്റിച്ചപ്പോൾ അവിടുന്ന് എടുത്തോണ്ട് വന്നതാണ്. നമുക്ക് ഇവൻ എന്നാൽ പൂരിച്ചടിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് രാത്രി 10 രാത്രി 10 സാധനം കൊണ്ടുവന്നപ്പോൾ. അതുകൊണ്ട് നമ്മളൊരു തട്ടിക്കുട്ടി സെറ്റപ്പിലാണ് പരിപാടി ചെയ്യണം. നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് വേണം. ഇവൻ അതിനെ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിൻ്റെ മുള്ളുകൾ. അപ്പോൾ ഇതേ നമ്മുടെ 4 മീൻ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ എന്താ ഉപ്പിലിട്ട് പൊടിയുപ്പിലൂടെ നമ്മുടെ കല്ലുപ്പിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ ഇവരുടെ ഉളുപ്പ് പോവും. നല്ല വെള്ളം കൊണ്ടൊന്ന് കഴിക്കാൻ മതി. ഉഴമീനല്ല, തോട്ടിൽ നിന്നെങ്കിലൊക്കെ ഉണ്ടാവണോ ആണോ കല്ലട? അത് പിന്നെ ഉഴലും തോട്ടിലും ഒക്കെ ഉണ്ടാവണോ ആണോ കല്ലട എന്നാണോ സാധനം? നല്ല ടേസ്റ്റ് ഉണ്ടോ? കുറച്ചാൽ നോക്കിയാൽ നോക്കി മറക്കാനേ കൊള്ളത്തുള്ളൂ. ഇനി ഇവനൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി ഇതേ മീൻ നന്നാക്കി മറ്റേ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് തിരുമ്മി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഉളുമ്പൊക്കെ പോയി. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റുകളുണ്ട് കേട്ടോ. ഈ വേസ്റ്റുകൾ നമ്മൾ കളയണം. അത് നമ്മളിപ്പോൾ മീൻ ഇത് വലുതായതുകൊണ്ട് നമ്മൾ വട്ടത്തിൽ മുറിക്കും. അപ്പോൾ ഉള്ളിലെടുത്ത് കളയാം. ഇത്രാവശ്യമുള്ള പീസുകളാക്കിയിട്ട് നമുക്ക് മുറിയാം. അയ്യടാ, അതിനകത്ത് മുട്ട ഉണ്ടായിരുന്നടാ. ഉണ്ടേ മീൻ്റെ മുട്ട മുട്ടൊരു കുളിച്ചെടുക്കാം. എപ്പോഴും മീൻ്റെ മുട്ട തന്നെ ഉണ്ടാ ോ കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും വേണ്ട വറക്കാൻ പോലെ. അതേ ബ്രാല് ബ്രാലാണ് ചേരാനെന്ന് അറിയില്ല കേട്ടോ. രണ്ട് മൂന്ന് പശുവിനെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് ഉപ്പുമുളക് കെട്ടാം. അപ്പം ആ മീൻ സൈഡിലേക്ക് വെച്ചിട്ടേ കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടു. അത് ഷൂട്ട് ചെയ്തില്ല, അത് പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു. നമുക്ക് കുരുമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല,
കുടിക്കണ സമയത്ത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് വർത്താനത്തിന് അതിൻ്റെ അങ്ങോട്ട് കൊണ്ടിട്ടു അത് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് ചൊറുക്ക കൊയ്യാണ്. ഹാൻഡിക്ക് ഓർന്നോണ്ട് ചെയ്യണ്ട. അപ്പൊ വരകി ഭ്രാന്തല്ലേ. അപ്പൊ ഞാൻ അന്ന് ചൊറുക്ക ഒഴിച്ചു. ഇനി ഇവനെന്നാണ്ടെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇവനങ്ങനെയുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ചോളൂ കേട്ടോ. കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതി. കൊത്തി വെച്ച് കുറച്ചു നേരം കഴിക്കണം. നീ പക്ഷേ ഞാൻ അവിടെ കുറച്ചു നേരം ഇരുത്താം. ഒരു 10 മിനിറ്റ് ചെയ്യട്ടെ, അല്ല 5 മിനിറ്റ് ചെയ്യട്ടെ. അത് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യട്ടോ. കുക്ക് ചെയ്യാനൊന്നും വറകാണ്ട് പാൻ വെച്ചു. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലാട്ടോ എല്ലാവരുടെയും ആക്കിയിട്ട് ഇത് ചൂടാട്ടെ. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം, കൂടെ നിന്ന് തരാം, എല്ലാ വീഡിയോസും സെറ്റാക്കാം എന്നുള്ളതെന്ന് പറഞ്ഞ് മീനും കൊണ്ട് തന്ന് എന്നെ പണിയെടുപ്പിച്ചിട്ട് കുംഭകർണ പോലെ കിടന്ന് ഉറങ്ങും. തൂക്കി ഓർത്തെ മീനാണ് അനിയച്ചാൽ അക്കു ഡാ ഡാ മീൻ റെഡിയായി വറുത്തു തിന്നാമണ്ടാ. ഏ ഡാ നടക്ക മീൻ വറുത്ത് റെഡിയായി. എന്നിട്ട് പാരയ്ക്ക് എന്നെ വിളിച്ച് ജനിപ്പിച്ചിട്ട് മീ വറുത്തരാന്നും പറഞ്ഞോണ്ട് താട എന്നും പറഞ്ഞോണ്ട് നീ പോയി കിടന്നുറങ്ങണാ. നേർക്ക എനിക്ക് മീൻ തിന്നാന്ന് അടക്കല്ലട വറുത്തുന്ന് ഏവിടെ അക്കു അക്കു എനിക്ക് വാ മീൻ വറുത്ത് തിന്നാ വറുത്ത് ബ്രാലും കല്ലടയും വറുത്ത് എനിക്ക് തിന്നണമെന്നും പറഞ്ഞ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ നീ കിടന്നുറങ്ങണാ. എന്നിട്ട് കൂക്കു എനിക്കടാ വാടാ വാ മീന എന്നാന്ന് ഇല്ലേ ഏവിടെ ഇതുവരെ ആണെങ്കിൽ പോകുന്നില്ല. അതാ മീൻ വറുത്ത് ലാസ്റ്റ് കിട്ടില്ല എന്നും പറഞ്ഞ നാളെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തല്ലിക്കുന്നു ഇവിടെ ഞാൻ ഡണ്ണ. അപ്പൊ ഇനി കുറച്ച് കറിവേപ്പില വാടി പോയൊരു കറിവേപ്പില ചേ വാട്ടിയെടുത്തൊരു കറിവേപ്പില അതിലേക്ക് നമുക്ക് മീൻ
അപ്പോൾ ദേ അട്ടപ്പാരക്ക് കഷ്ടപ്പെട്ട് വറുത്ത മീൻ നമുക്ക് തിന്ന് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ബ്രാല് ഏതാ കല്ലട ആ കല്ലട ബ്രാല് 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 ഇതാണ്ടോ ബ്രാല് ആ ബ്രാല് തിന്ന് നോക്കാൻ എരുപൊടി എൻ്റെ അമ്മ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ സൂപ്പറായിട്ടുണ്ട്. ആൻറ്റിയുടെ മസാല എന്തായാലും പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷെ ലേശം എരിവ് കൂടുതലാണ്. അപ്പം ഞാൻ അത് മൊത്തം നിന്നിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഗുഡ് നൈറ്റ്.